ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഏത്തയ്ക്ക കടലപ്പരിപ്പ് വെച്ചുള്ള പായസമാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഏത്തപ്പഴം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു വിധം വലുത്. ഒരു തേങ്ങായുടെ 1/2 പാലും 2/2 പാലും 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചത്, 3 സ്പൂൺ അരിമാവ്, 100 ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്, ഏലയ്ക്ക 1/10 എണ്ണമോളം ചതച്ചത്, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കാനായി ഇടുക. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ട് നന്നായി ഏത്തപ്പഴവുമായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഏത്തപ്പഴത്തിലും കടലപ്പരിപ്പിലുമെല്ലാം ശർക്കര പിടിക്കത്തക്ക വിധം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇത് ഇളക്കി കൊടുത്ത് ഇതിനകത്ത് നന്നായി മിക്സ് ആവണം. ഈ ശർക്കരയിലെ മധുരമെല്ലാം ഇതിനകത്ത് പിടിക്കുന്നതിന് വേണ്ടി നമ്മളിത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1-5 മിനിറ്റ് അടച്ചു വെച്ച് ഇത് വേവിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കട്ട പിടിക്കാത്ത വിധം നന്നായി മിക്സ് ചെയ്ത ഈ അരിമാവ് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പായസത്തിൽ മധുരമൊക്കെ പിടിച്ച് ഈ കഷ്ണത്തിലൊക്കെ മധുരം പിടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന അരിമാവ് ഒഴിച്ചു കൊടുക്കുക. അരിമാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിമാവ് ഒഴിച്ചതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പായസം ഒന്ന് കുറുകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഈ അരിമാവ് ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അരിമാവ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഈ അരിമാവ് ഒന്ന് വേകുന്നതിന് വേണ്ടി നമ്മളിത് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഈ മാവെല്ലാം നന്നായി വെന്ത് ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇനി
നമുക്ക് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം അതിനു ശേഷം നന്നായി മിക്സ് ചെയ്തു കൊടുക്കുക ഈ ഇലക്കയുടെ സ്മെൽ ഒക്കെ ഇതിൽ പിടിക്കുന്നതിനു വേണ്ടി ഒന്ന് അടച്ചു വെക്കുക അതിനു ശേഷം തുറന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് തിളക്കാൻ പാടില്ല ചെറിയ കുമിളകൾ വരുമ്പോൾ ഇത് ഓഫ് ആക്കണം ഒന്നാം പാൽ ഇതിൽ മിക്സ് ആവുന്ന വിധം നന്നായി മിക്സ് ചെയ്തു കൊടുക്കുക അതിനു ശേഷം ഇതിനകത്ത് ചെറിയ കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ ഇത് ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടണം അപ്പോൾ ഒന്നാം പാലെല്ലാം നന്നായി മിക്സായി ഇതിനകത്ത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ഈ പരുവത്തിൽ വേണം ഇരിക്കുവാൻ ഇത് നമ്മൾ മാവ് കലക്കി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് തണുക്കുമ്പോൾ കട്ടിയാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഉള്ള പരുവത്തിൽ വേണം ഇത് തിളച്ച് കഴിഞ്ഞ് ഓഫ് ആക്കാൻ തീരെ കുറുകി പോയാൽ നമുക്കിത് കുടിക്കാൻ പ്രയാസമാണ് ഈ മാവൊക്കെ ഉള്ളതുകൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയാവും അതെ ഇതിനകത്ത് ചെറിയ കുമ്പളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പായസം ഒന്നാം പാൽ ഒഴിച്ചത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചിടാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് നെയ്യിട്ട് കൊടുക്കുക കുമ്പളകൾ വരുമ്പോൾ തിളച്ച് പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക രണ്ടും ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിക്കുക നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയ ഒരു പായസമാണ് ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക